Hello everyone, welcome back to my channel Mom's Flair by Reshmi Pradeep. Ellavarkkum namaskaram. Ellavarum sugamayi irikkunnu ennu karuthunnu. Nalla mazha divasamaanu. Ellavarkkum rendu sweet recipe aayittanu njan vannirikkunnathu. Appa edokkeyanu namukku video kaanam. Spanish delight cake aanu aadyam cheynathu. അതിനു വേണ്ടി 3/4 കപ്പ് മൈദ 1/4 കപ്പ് കൊക്കോ പൗഡർ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇവയെല്ലാം നല്ലതുപോലെ അരിച്ച് മിക്സ് ചെയ്ത് 3 പ്രാവശ്യമെങ്കിലും അരിച്ച് മാറ്റി വെക്കണം ട്ടോ ഇനി അതിലേക്കുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത് നല്ലതുപോലെ ബീറ്റ് ചെയ്യാം 1 സ്പൂൺ വാനില എസൻസ് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശേ ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് എടുക്കണം ഇനി അതിലേക്ക് 4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ആണ് ചേർക്കുന്നത് Sunflower oil ചേർത്തതിനു ശേഷം അതിനെ നേരം ബീറ്റ് ചെയ്യണ്ട പെട്ടെന്നൊന്ന് ഇതേപോലെ മിക്സ് ചെയ്ത് ബീറ്റ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അതിനു ശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശേ ചേർത്ത് ഇതേപോലെ പതുക്കെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ 3 ഘട്ടമായിട്ടാണ് ഇളക്കി എടുത്തിരിക്കുന്നത് ഈ കേക്ക് ചെയ്യാൻ വേണ്ടി 1/4 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ മിക്സ് ചെയ്താണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പാൽ ചൂടാറി കഴിയുമ്പോൾ മെല്ലെ ഇതിലേക്ക് ഒഴിച്ച് ബാറ്റർ ലൂസ് ആവുന്നത് വരെ ഒന്ന് ബാക്കി പൊടികളും ചേർത്ത് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി എടുക്കണം അധികം സ്പീഡിൽ ചെയ്യേണ്ട പതുക്കെ ചെയ്താൽ മതി ബാറ്റർ ലൂസ് ആയി റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വിനാഗിരിയാണ് ചേർക്കുന്നത് ഇതേ സമയം തന്നെ ഓവൻ പ്രീഹീറ്റ് ചെയ്തു വെക്കണം കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കണം അപ്പോൾ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ച് ടാപ്പ് ചെയ്ത് ഓവനിലേക്ക് നമുക്ക് വയ്ക്കാം 180 ഡിഗ്രിയിൽ 25 മിനിറ്റ് വെച്ചാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് കേക്ക് ബേക്ക് ചെയ്ത് കട്ട് ചെയ്ത് 3 ലെയറായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം വിപ്പിംഗ് ക്രീം വെച്ച് സ്പോഞ്ച് വെച്ചു നേരത്തെ എടുത്ത പാലിൽ കോഫി പൗഡറും 1/4 കപ്പ് പഞ്ചസാരയും കൂടി മിക്സ് ചെയ്താണ് ഷുഗർ സിറപ്പ് റെഡിയാക്കിയിരിക്കുന്നത് 1 സ്പൂൺ ബൂസ്റ്റും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഷുഗർ സിറപ്പിൽ ഇനി വിപ്പിംഗ് ക്രീം വെച്ച് നമുക്കൊന്ന് പതുക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മുകളിൽ കാഷ്യും ബദാമും കാരമല ചെയ്ത് പൊടിച്ചതാണ് അത് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും എത്താവുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്യണം അപ്പോൾ കേക്ക് കഴിക്കുമ്പോൾ നമുക്കൊന്ന് ക്രഞ്ചി ആയിട്ട് കടിക്കാനും കിട്ടും അതിനുശേഷം നമുക്ക് ബൂസ്റ്റ് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യണം ബൂസ്റ്റ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ 1 ടീസ്പൂൺ വേണ്ട 1/2 ടീസ്പൂൺ മിൽക്ക്മെയ്ഡ് ആണ് ചേർത്തിരിക്കുന്നത് പതുക്കെ നമുക്കിതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അടുത്ത ലെയർ വയ്ക്കാം ഇതേപോലെ 3 ലെയറും ഞാൻ സെറ്റ് ചെയ്ത് റിപ്പീറ്റ് ആയിട്ട് പറയണ്ടെന്ന് വിചാരിച്ചാണ് കാണിക്കാഞ്ഞത് മൂന്നാമത്തെ ലെയറും വെച്ചു ഇനി സൈഡൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം നേരത്തെ ചെയ്ത പോലെ ഷുഗർ സിറപ്പ് ഈ ഷുഗർ സിറപ്പിൻ്റെ കളറ് എന്തെന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ട് ബാലൻസ് ഉണ്ടായിരുന്ന ബാറ്ററിലേക്ക് ഒഴിക്കാൻ വെച്ചിരുന്ന മിൽക്ക് അതിൽ കോഫി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ടായി അതിൽ ബൂസ്റ്റും കൂടി ആഡ് ചെയ്താണ് നമ്മളിത് ഷുഗർ സിറപ്പ് റെഡിയാക്കിയിരുന്നത് അത് ഇതിലേക്കെല്ലാം സ്പ്രെഡ് ചെയ്തു ഇനി വിപ്പിംഗ് ക്രീം മുകളിലെല്ലാം സ്പ്രെഡ് ചെയ്തൊന്ന് ക്രെം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം
ഫ്രണ്ട് കോട്ട് ചെയ്ത് ഒരു മണിക്കൂറിന് ശേഷം വിപ്പിംഗ് ക്രീമും മുഴുവൻ കവർ ചെയ്ത് 15 മിനിറ്റും കൂടി ഫ്രിഡ്ജിൽ വച്ചതിന് ശേഷമാണ് ഇതെടുത്തത്. ഇതിലേക്ക് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അതിൽ യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്തതാണ്. അത് ഇതേപോലെ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്, കവർ ചെയ്തെടുക്കുകയാണ്. ചോക്ലേറ്റ് മുഴുവൻ കവർ ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ തന്നെ വെച്ചു. അതിനുശേഷമാണ് നമ്മൾ ബാക്കി ഡെക്കറേഷനുകളൊക്കെ ചെയ്തത്. പൈപ്പിംഗ് ബാഗിൽ തന്നെ വിപ്പിംഗ് ക്രീം എടുത്ത് ഒരു ഫ്ലവർ ചെയ്തു. ഒരു 5 മിഠായി നടുക്ക് ഇതേപോലെ വെച്ചു. ചുറ്റും ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തു. ബാക്കി നമ്മൾ നേരത്തെ നട്ട്സ് ഉള്ളത് റെഡിയാക്കി ഇട്ടു. ഇത് വേറെ ഞാൻ ചെയ്ത കേക്കുകളുടെ ഡിസൈനാണ്. ഇനി നമുക്ക് അടുത്തൊരു സ്വീറ്റ് റെസിപ്പി എന്ന് പറയുന്നത് ബെറിയപ്പാണ്. അതെങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഷോപ്പുകളിലൊക്കെ കിട്ടുന്നതാണ്, നമുക്ക് വീട്ടിൽ തന്നെ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതേ അധികം ഇൻഗ്രീഡിയൻസൊന്നും നമുക്കതിന് വേണ്ട. ആദ്യം തന്നെ 2 ഗ്ലാസ് എടുത്തു. അതിലേക്ക് ഒരു 2 വലിയ സ്പൂൺ ഫ്രൂട്ടിൻ്റെ ക്രഷാണ് ഒഴിച്ചിരിക്കുന്നത്. അത് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഫ്രൂട്ടിൻ്റെ ക്രഷൊക്കെ അടുത്ത ഷോപ്പുകളിൽ കിട്ടും. ഇനി അതിലേക്ക് യോഗർട്ടാണ് ചേർക്കുന്നത്. അത് 2 വലിയ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം 2 വലിയ സ്പൂൺ വാനില ഐസ്ക്രീമാണ് ചേർത്തത്. നേരത്തെ ചെയ്തതുപോലെ റിപ്പീറ്റായിട്ട് ക്രഷ് അതിൻ്റെ മുകളിൽ ഒഴിക്കാം. ഗ്ലാസിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി ഇട്ടാൽ മതി. ഇതേപോലെ തന്നെ 2 സ്പൂൺ ഇടണമെന്നില്ല. യോഗർട്ട് ചേർക്കാം അതിൻ്റെ മുകളിൽ. അതേപോലെ തന്നെ വാനില ഐസ്ക്രീം ചേർക്കാം. ഏറ്റവും മുകളിൽ ഇതേപോലെ ഫ്രൂട്ടിൻ്റെ ക്രഷ് ഇട്ടതിന് ശേഷം 2 സ്പൂൺ കോൺഫ്ലക്സ് ആണ്. കോൺഫ്ലക്സ് പതുക്കെ കൈകൊണ്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതേപോലെ മുകളിൽ ചേർക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ബെറിയപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പണാണ്, താഴെയും ഓപ്പണാണ്, മുകളിലും ഓപ്പണാണ്. നമുക്കങ്ങനെ വീട്ടിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ സാധാരണ ഗ്ലാസ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ ഒരു പ്ലേറ്റ് വയ്ക്കാം. ഇതേപോലെ മറയ്ക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുറത്ത് പോയി കഴിക്കാൻ പറ്റാത്തവർക്ക് ഇതേപോലെ വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതേപോലെ പതുക്കെ എടുക്കാം. ഇതാണ് ബെറിയപ്പ്. ഇത് അധികം നേരം വയ്ക്കരുത്, കോൺഫ്ലക്സ് അത് ആ ക്രഞ്ചിനെസ് നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് പെട്ടെന്ന് കഴിക്കണം. ഒരു പുളിപ്പും മധുരവും ക്രഞ്ചിനെസ്സും ഉള്ളൊരു ബെറിയപ്പ്. വാനില ഐസ്ക്രീമും യോഗർട്ടും കോൺഫ്ലക്സും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് ഇതിൻ്റെ സൂപ്പർ ടേസ്റ്റ്. സൂപ്പർ. അപ്പോൾ ഇന്നത്തെ 2 റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.